മഹാഭാരതം ഭീഷ്മപർവം ഗീതാ ഉപപർവത്തിലെ ഭഗവത്ഗീത രണ്ടാം അധ്യായം 17 ശ്ലോകമാണ് നാം അന്വയവും പരിഭാഷയും കഴിഞ്ഞ് ചിന്തിക്കുവാൻ തുടങ്ങിയത്. അതിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ സത്ത് സത്യമാണ്, അസത്ത് അസത്യമാണ് എന്ന് വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ കാലം അനേകം തവണ ആവർത്തിച്ചാൽ അസത്യം സത്യമാകും എന്നൊരു ചിന്തയെ നമുക്ക് നൽകിയിട്ടുണ്ട്. ആവർത്തനം കൊണ്ട് അസത്യത്തിന് സത്യത്തിൻ്റെ സ്വരൂപം വരുന്നത് അധ്യാസത്താലാണ്. അതാകട്ടെ, ആവശ്യം കൊണ്ട് മനസ്സിലാവരുത് എന്നതുകൊണ്ടാണ് ആളുകൾ സത്യം മനസ്സിലാക്കാത്തത്. ജ്ഞാനം സത്യമാണ്, കർമ്മം അസത്യമാണ്. അസത്തായ കർമ്മത്തിൽ സത്യത്തിൻ്റെ പ്രതീതി ഉണ്ടാകുന്നത് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ദ്രവ്യസഞ്ചയങ്ങളും ചേർത്ത് നിരന്തരമായ അനുശീലനം കൊണ്ട് ബോധത്തിൽ അവയെ അധ്യസിപ്പിച്ചു വച്ചിരിക്കുകയാലാണ് അത് സത്യമാണെന്ന് തോന്നുന്നത്. അതുതന്നെയാണ് യജ്ഞത്തിൽ നിന്ന് അന്യമായ കർമ്മങ്ങൾ. ആ കർമ്മങ്ങളാലാണ് ലോകം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. എപ്പോഴാണോ സത്യത്തിൻ്റെ ദർശനം കിട്ടുന്നത്, ഈ വസ്തുക്കളിൽ നിന്ന്, ഈ കർമ്മേന്ദ്രിയങ്ങളിൽ നിന്ന്, ഈ ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന്, ഈ മനോബുദ്ധികളിൽ നിന്നെല്ലാം കേവലമായി സ്വതന്ത്രമായി തൻ്റെ ബോധത്തെ, ജ്ഞാനത്തെ, അതാണ് താനെന്ന് നിത്യമായി നിരന്തരമായി കാണുന്നത്, അതുതന്നെയാണ് കൈവല്യം. ജ്ഞാനാത് ഏവതു കൈവല്യം. ന കർമ്മണ ന പ്രജയ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശു എന്ന് ശ്രുതി പറയും. എന്നാൽ ജ്ഞാനവും ജ്ഞാനിയും ഒന്നുമല്ല ഈ കാലഘട്ടത്തിൽ ആവശ്യം എന്ന് പറയുന്നത് ജ്ഞാനത്തിൽ നിലയുറപ്പിക്കാനാവാത്തതിനാൽ മാത്രമാണ്. ഇതൊക്കെ പഠിക്കുമ്പോൾ ആളുകളിൽ തോന്നൽ വരും, ഈ കാലഘട്ടത്തിന് ആവശ്യം ജ്ഞാനിയും ജ്ഞാനവും ഒന്നുമല്ല. ഏറ്റവും വിചിത്രമായത് ഈ പ്രസ്താവനയൊക്കെ നൽകുന്നത് യുക്തിവാദികളല്ല, ഈ പ്രസ്താവനകൾ രാഷ്ട്രീയ പ്രേരിതരായ രാഷ്ട്രീയക്കാരല്ല, ആധ്യാത്മിക നഭസ്സിൻ്റെ അത്യുന്നതിയിലിരിക്കുന്ന രണ്ടു പേർ തമ്മിൽ അടുത്ത കാലത്ത് നടത്തിയ സംവാദത്തിൽ വെച്ചാണ് വളരെ സ്പഷ്ടമായി പറഞ്ഞത്. ഏതൊരു ജ്ഞാനം, ഏതൊരു ആത്മബോധം, ഏതൊരു സത്യം ആണോ ലൗകിക വ്യവഹാരങ്ങൾക്കതീതമാണെന്ന് പറഞ്ഞത് ആ ആത്മാവിനെ അന്വേഷിക്കുന്ന വേഷവും കെട്ടി. ആ ആത്മാവിനെ കണ്ടെത്തി ഈശ്വരഭാവത്തിലിരിക്കുന്നു എന്ന് വ്യക്തതയോടെ തങ്ങളുടെ ഗുരുവിനെ, ആചാര്യനെ, പ്രത്യക്ഷ ദൈവതത്തെ സമുജ്വലമായി അവതരിപ്പിക്കുന്ന ഒരു വേദിയിൽ രണ്ടുപേർ സംവാദത്തിലേർപ്പെടുമ്പോൾ അവർ തമ്മിൽ സംഭാഷണം ചെയ്യവേ ലോകത്തോട് അവർ പറയുന്നതാണ് ഈ കാലഘട്ടത്തിന് വേണ്ടത് ജ്ഞാനവും ജ്ഞാനിയും ഒന്നുമല്ല, മോക്ഷവും ഒന്നുമല്ല. ഈ കാലഘട്ടത്തിൽ വേണ്ടത് സേവന പ്രവർത്തനങ്ങളാണ്. അത് വേണ്ടുവോളം ചെയ്യുന്നതാണ് ഈശ്വരീയത. അത് ചെയ്ത്
രാഷ്ട്രങ്ങൾ ഭരിച്ച് ഓരോ തലത്തിൽ നിൽക്കുന്നവന്റെയും ദാരിദ്ര്യം തീർക്കാൻ ശ്രമിച്ച് ലോകം സഞ്ചരിച്ചത് അത്രയും യുദ്ധങ്ങളിലേക്കാണെന്നാണ് ഗീതയുടെ ഈ മർമ്മത്തിൽ വെച്ച് ഭഗവാൻ പറയുന്നത് തന്നെ. ഈ യുദ്ധം ചെയ്യാതെ ആയിരങ്ങളെ ഹിംസിക്കാതെ പ്രകൃതിയുടെ താളക്രമങ്ങൾ തകർക്കാതെ ഈ അർജുനനും കൂട്ടരും ഉണ്ടും തിന്നും ഉറങ്ങിയും തടിവെച്ച് ഈ യുദ്ധക്കളത്തിലെത്തിയിട്ടുണ്ട്. ഏതൊരു രാജ്യത്തിൽ ആഗ്രഹം വന്നുവോ, ശ്രേഷ്ഠമായ മഹാഭാരത സാമ്രാജ്യമായിരുന്നിട്ടുകൂടി അതിൻ്റെ ആഗ്രഹം അവരെ വരട്ടി വഷളാക്കി ഈ യുദ്ധക്കളത്തിൽ കൊണ്ടുനിർത്തിയിരിക്കുന്നു. അതിൽ ആഗ്രഹിച്ച് കയറിയിരുന്നവർ അപ്പുറത്ത് 11 അക്ഷൗഹിണിയുമായി നിൽക്കുന്നു. ജ്ഞാനസൂര്യൻ പ്രതിബിംബിച്ച് കഴിഞ്ഞാൽ ഈ രാജ്യവും രാജൈശ്വര്യങ്ങളും അസ്തപ്രജ്ഞമാകുമെന്നറിഞ്ഞ ലീലാലോലനായ കൃഷ്ണൻ ഭംഗ്യന്തരേണ ഗീത ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് നാം ആധുനിക സംസ്കൃതിയിൽ സർവസംഗ പരിത്യാഗത്തിൻ്റെ സർവോജ്വലമായ ലക്ഷണങ്ങളെ സ്വീകരിച്ച് രംഗവേദിയിലെത്തി അതിൻ്റെ രൂപമായ ജ്ഞാനം സന്യാസ ലക്ഷണം. ജ്ഞാനമാണ് സന്യാസത്തിൻ്റെ ലക്ഷണം അംഗവസ്ത്രങ്ങളെക്കാൾ. ആ ജ്ഞാനത്തെ ആ വസ്ത്രമണിഞ്ഞ് നിഷേധിക്കുക. അജ്ഞാനാന്ധകാരമാവൃതമായ, കാരണം ദാരിദ്ര്യം പലതരത്തിലാണ്, ഒരു നേരത്തെ ആഹാരമില്ലാത്തവന് ആഹാരത്തിനുള്ള ആഗ്രഹം നടപ്പാകാത്തത് ദാരിദ്ര്യം കൊണ്ടാണ്. അവൻ വരുമ്പോൾ ഒരുപിടി ആഹാരം കൊടുത്താൽ അവൻ തൽക്കാലത്തേക്ക് സമാധാനിച്ച് പോയിരുന്ന് കഴിക്കും. ഒരു ജോലി കിട്ടാതൊരു കുട്ടി അവൻ്റെ കുടുംബം പോറ്റാൻ നിവൃത്തിയില്ലാതെ വന്നാൽ അവൻ്റെ ദാരിദ്ര്യം അവൻ്റെ ആഹാരം എന്നതിനേക്കാൾ, അവൻ ഓടി നടന്നാൽ എവിടെ നിന്നെങ്കിലും തെണ്ടി കഴിക്കാം, അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആഹാരം കൊടുത്ത് അവരെ വളർത്തുക എന്നുള്ള തരത്തിൽ അവൻ്റെ ആഗ്രഹം ദാരിദ്ര്യം അങ്ങനെയാണ്. ഒരുമാതിരി കഴിഞ്ഞുകൂടാനുള്ളൊരു ജോലി കൊടുത്താൽ തൽക്കാലത്തേക്ക് അവൻ്റെ ദാരിദ്ര്യം പോവും. ദാരിദ്ര്യം ഈ തലത്തിലൊന്നുമില്ല, നല്ലപോലെ ആഹാരമൊക്കെ കഴിച്ച് ജീവിക്കുകയാണ്, നല്ലപോലെ തിന്നും ഉണ്ടുവാ കഴിയുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടും തിന്നും കഴിഞ്ഞാൽ നാളെ എന്താകും? ITയും മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അധികം പഠിപ്പില്ലാത്ത തൻ്റെ മകൻ കഷ്ടിച്ച് പരീക്ഷ പാസ്സായിട്ടുള്ള അവന് നന്നായി പരീക്ഷ പാസ്സായവൻ്റെ മുകളിൽ അഡ്മിഷൻ കിട്ടാൻ ഉന്നതനായ സിദ്ധികളെല്ലാമുള്ള ഒരാളിൻ്റെ അടുക്കലെത്തിയിട്ട് പറയുകയാണ്, എൻ്റെ മോന് അഡ്മിഷൻ കിട്ടണം, അവൻ്റെ വഴിയിൽ 150 പേര് പരീക്ഷ എഴുതിയിരിക്കുകയാണ്, 15 പേർക്കേ കിട്ടുകയുള്ളൂ, അതിൽ 150-ാമത്തവനാണ് ഇവൻ, അർഹതയുള്ള ആദ്യത്തെ 15 പേരെയും ഇവനേക്കാൾ അർഹതയുള്ള ആകെ കൂട്ടിയാൽ 149 പേരെയും തള്ളി ഇവനെ ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുക എന്നത് നടക്കുന്നതുവരെ ദരിദ്രനാണ് ഈ മനുഷ്യൻ. അത് നടത്തിക്കൊടുക്കുന്നയാൾ പ്രകൃത്യാ അർഹതയുള്ളവൻ്റെ അർഹതയെ തട്ടിക്കളഞ്ഞ് ഇവനത് നേടിക്കൊടുത്ത് ദൈവമാകുന്നു ജ്ഞാനിയാകുന്നു എന്നെല്ലാമാണ് വിവക്ഷിതമെങ്കിൽ അത് ശോചനീയമാണ്. ശോചനീയമാണെന്നേ പറയാനാവൂ.
അപ്പോൾ ലോകമോടുന്നത് കർമ്മകലാപങ്ങളിൽ, അവിടെ അർഹതയില്ലാത്ത ഒരുവനെ അവിടെ വെച്ച് നാളെ അവൻ പഠിച്ചു വന്ന് അർഹതയുള്ളവൻ നേടിയെടുക്കേണ്ടുന്നതായ രംഗവേദിയിൽ വിരാജിക്കുമ്പോൾ അനർഹമായി കിട്ടിയ ആ സ്ഥാനമാനങ്ങൾ ഉപയോഗിച്ച് ശാസ്ത്രത്തെ തന്നെ തകർത്ത് കളയുമ്പോൾ ഈ ലോകത്തിൻ്റെ സ്വച്ഛന്ദമായ പ്രവാഹത്തിനെതിരാണ് എല്ലാ സാമൂഹ്യ സേവനവുമെന്ന് ഒറ്റയടിക്ക് തന്നെ ബോധ്യമാവേണ്ടത്. ജ്ഞാനപൂർവകമായ സേവനമെങ്കിലും ആയിരുന്നുവെങ്കിൽ അതിത്രയും കുഴപ്പമാവില്ല. ജ്ഞാനമല്ല വേണ്ടത്, സേവനമാണ് എന്ന് എടുക്കുമ്പോൾ അജ്ഞാനാന്ധകാരാവൃതങ്ങളായ എല്ലാ കർമ്മകലാപങ്ങളും മനുഷ്യൻ്റെ സ്വസ്ഥതയെയും ആനന്ദത്തെയും നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ ആലോചിക്കാതെയാണ് പലരും സംവാദങ്ങളിലും ഏർപ്പാടുകളിലുമൊക്കെ ഏർപ്പെടുന്നത്. ഭഗവത്ഗീതയുടെ ഈ ശ്ലോകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ജ്ഞാനം അതൊന്നു മാത്രമാണ് കൈവല്യം. ന കർമ്മണ ന പ്രജയ ധനേന ത്യാഗേനൈകി അമൃതത്വമാനശു. ഇതിനു പകരം നമ്മുടെ ചിന്തയെ സാമൂഹ്യ സേവനങ്ങളുടെയും ഭൂരിപക്ഷ അസത്യത്തിൻ്റെയും പ്രിയത്തിൻ്റെയും തലങ്ങളിൽ ഒതുക്കി നിർത്തിയാൽ നമുക്ക് ബോധ്യപ്പെടുന്നത് മറ്റൊന്നാണ്, മറ്റൊരു ഗീതയാണ്. അതിനേക്കാളേറെ വീണ്ടും ദാരിദ്ര്യം അപഗ്രഥിച്ചാൽ നൂറുകണക്കിന് ആളുകൾ ജനാധിപത്യത്തിൽ മത്സരിക്കാൻ നിൽക്കുമ്പോൾ അത് കിട്ടാത്ത ഒരുവൻ ദരിദ്രനാണ്. എവിടെയെങ്കിലും അതൊന്ന് നേടിക്കിട്ടിയാൽ, ജയിച്ചു വന്നാൽ അതിലെ മന്ത്രിസ്ഥാനങ്ങൾ, അതിലെ മുഖ്യമന്ത്രി സ്ഥാനങ്ങൾ, പ്രധാനമന്ത്രി സ്ഥാനങ്ങൾ ഇവയൊക്കെ നോക്കിയാൽ അറിയാം ദാരിദ്ര്യം വളരെ വിപുലമാണ്. ദാരിദ്ര്യം എന്നാണ്, ആർക്കാണ് തുടച്ചു മാറ്റാനാവുക? ദരിദ്രമായ മനസ്സുകളുടെ ദാരിദ്ര്യം ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ തുടച്ചു മാറ്റാനാവൂ. മനസ്സ് ആ ദാരിദ്ര്യങ്ങളിൽ നിന്ന്, അപ്രാപ്തത്തിൻ്റെ പ്രാപ്തത്തിലുള്ള ആഗ്രഹങ്ങളിൽ നിന്ന് ജ്ഞാനം കൊണ്ടല്ലാതെ മുക്തമാവില്ല. ജ്ഞാനത്തിൽ നിലയുറപ്പിക്കുവാനാവാത്തതിനാൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. സാമ്പ്രദായികത്വത്തിൻ്റെ അഭാവം മാത്രമാണ് നിഷേധങ്ങൾക്കും കാരണം. സാമ്പ്രദായിക ജ്ഞാനം വരാതെ ഏതെങ്കിലും ആഗ്രഹങ്ങളെ പൊക്കിപ്പിടിച്ച് ആഗ്രഹങ്ങളിലൂടെ ഞാൻ ജ്ഞാനിയാണെന്നും എനിക്കറിയാമെന്നുമൊക്കെ നടിച്ചു നീങ്ങിയാൽ അവിടെയും മത്സരം മാത്രമായിരിക്കും ഫലം, നിഷേധം മാത്രമായിരിക്കും ഫലം. നിഷേധത്തിൻ്റെ നിഷേധവും നിഷേധവും തമ്മിലാണ് എന്തിനോ മത്സരിക്കുന്നത്. രണ്ടും മത്സരിക്കേണ്ടതല്ല, ഒരർത്ഥത്തിൽ രണ്ടും സഹായികളാണ്. കാരണം എവിടെയെല്ലാം നിഷേധമുണ്ടോ അവിടെ ശാസ്ത്രത്തിന് പ്രസക്തിയുണ്ട്. നിഷേധത്തിൻ്റെ നിഷേധമുണ്ടായാൽ അനുഭവമായി, ശാസ്ത്രം അനിവാര്യമല്ല. അതുകൊണ്ട് എവിടെയെല്ലാം നിഷേധികളുണ്ടാകുന്നു അവിടെ ശാസ്ത്രത്തിൻ്റെ വെളിച്ചം കാണിച്ചു കൊടുക്കുക. അവൻ്റെ നിഷേധത്തിന് അതേ തരത്തിൽ അജ്ഞാനം കൊണ്ട് പ്രവർത്തിക്കാതിരിക്കുക. ഇരുട്ട് ഇല്ലാതാക്കാൻ, കുറെ കൂടെ ഇരുട്ട് വരാൻ വാതായനങ്ങളെല്ലാം അടയ്ക്കുകയല്ല, വെളിച്ചമുണ്ടാക്കുകയാണ് വഴി. വെളിച്ചത്തിൻ്റെ അഭാവം മാത്രമാണ് ഇരുട്ട്, ജ്ഞാനത്തിൻ്റെ അഭാവം മാത്രമാണ് ഈ കലാപങ്ങളെല്ലാം.
അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് ശങ്കാവിഹീനം പറയുന്നു, സത്വസത്തായിരിക്കും അസത്വസത്തായിരിക്കും. ഉല ഉലൂകായുധം കൊണ്ട്, ഉലൂകായുധം മൂങ്ങയുടെ സ്വഭാവം, ആയിരം മൂങ്ങകൾ ഒരുമിച്ച് ചേർന്ന് സൂര്യനില്ല എന്ന് പറഞ്ഞു. സൂര്യൻ്റെ അഭാവം എങ്ങനെയുണ്ടാവും? മൂങ്ങകളുടെ ഒരു സഭ കൂടി സൂര്യനുണ്ടോ ഇല്ലയോ എന്നത് വിഷയമായെടുത്ത് ചർച്ച ചെയ്താൽ അവസാനം ഒന്നോ രണ്ടോ വൃദ്ധ മൂങ്ങകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും സൂര്യനില്ലെന്ന് വോട്ട് ചെയ്തു എന്നതുകൊണ്ട് സൂര്യൻ അങ്ങ് ഇല്ലാതാകുമോ? ഇതാണ് ചിന്തിക്കേണ്ടത്. ആ വോട്ടിങ്ങിൻ്റെയും അവരുടെയും, ആ വോട്ട് ചെയ്ത മൂങ്ങകളുടെയും, വോട്ട് ചെയ്യുക എന്ന ആ പ്രക്രിയയുടെയും മഹത്വമല്ലേ നഷ്ടപ്പെട്ടത്? ഇങ്ങനെ വോട്ട് ചെയ്ത് എന്തും ഇല്ലാതാക്കാം, എന്തുമുണ്ടാക്കാം എന്ന് മറ്റുള്ളവർ പഠിച്ചു പ്രയോഗിച്ചു പ്രയോഗിച്ച് പരസ്പര നിഷേധികളായവയിലെത്തുമ്പോൾ തങ്ങൾ തുടങ്ങിവെച്ച പന്ഥാവിൽ തങ്ങളുടെ അസ്തിത്വവും വോട്ടുകൊണ്ട് നിഷേധിക്കുമ്പോൾ നാളെ തൻ്റെ അസ്തിത്വവും കൂടി തൻ്റെ ആഗ്രഹവും കൂടി വോട്ടുകൊണ്ട് നിഷേധിക്കുമ്പോൾ വോട്ട് തെറ്റാണെന്ന് പറഞ്ഞാൽ എന്ത് കഥ? അതുകൊണ്ട് സത്യമറിയുന്നത് ആത്മബോധത്തിലാണ്, വോട്ടിലല്ല, കൂട്ടായ്മയിലല്ല, ഭൂരിപക്ഷ നിയമങ്ങളിലല്ല. അവർ പറയുകയും ചെയ്യും അവസാനം നമ്മുടെ വിപുലമായ ഭൂരിപക്ഷം കൊണ്ട് ജയിച്ചു. എന്നാൽ അവരുടെ കണ്ണുകളുടെയും വിചാരത്തിൻ്റെയും വിഷയമല്ല ഇത്. അതിൻ്റെ നിർണയം മാന്യമാണോ അതുപോലെ തന്നെയാണ് സത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യൻ്റെയും അവസ്ഥ. വോട്ടുകൊണ്ടോ ഭൂരിപക്ഷം കൊണ്ടോ അല്ല അമ്മാതിരി വിഷയങ്ങൾ തീരുമാനിക്കുക. കൈകാര്യം ചെയ്യേണ്ടതും അങ്ങനെയല്ല. വോട്ടിനും ഭൂരിപക്ഷത്തിനുമെല്ലാം ധർമ്മനീതികളിൽ പരിമിതിയുണ്ട്. എല്ലാത്തിലും കാരണം ഇന്നിപ്പോൾ എല്ലാം വോട്ടായി, കലയും സാഹിത്യവും ഒക്കെ വോട്ടായി വന്നിരിക്കുകയാണ്. നിങ്ങൾ തന്നെ പതിവായി കണ്ടുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി ഷോകളിൽ പോലും വോട്ടിനാണ് പ്രാധാന്യം. കഴിവിനേക്കാൾ വോട്ടിന് പ്രാധാന്യം വരുമ്പോൾ എന്തെല്ലാം അന്തസംഘർഷങ്ങളുണ്ടാവും, എത്രയെത്ര ഉപജാപങ്ങളുണ്ടാവും, എത്രയെത്ര മൃത്യുവിനത് കാരണമാവും, എത്രത്തോളം സ്വസ്ഥതയെ അത് തകർക്കും. ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം വരെ ഇങ്ങനെയൊരു പരീക്ഷണത്തെ നേരിട്ടിട്ടുണ്ട്. ആ സിദ്ധാന്തം രംഗപ്രവേശം ചെയ്തപ്പോൾ 300-ൽ ശാസ്ത്രകാരന്മാർ ചേർന്ന് ഒരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി, ഐൻസ്റ്റൈൻ്റെ സിദ്ധാന്തം തെറ്റാണെന്ന്. അതിനുള്ള ഐൻസ്റ്റൈൻ്റെ മറുപടി ഹൃദ്യമായിരുന്നു: ഞാൻ ഉന്നയിച്ച ശാസ്ത്രസത്യം തെറ്റാണെന്ന് തെളിയിക്കുവാൻ വിവരമുള്ള ഒരു ശാസ്ത്രജ്ഞൻ്റെ വിചാര വിമർശം മതിയാവും. എന്നാൽ 300-ൽ പേർ പ്രമേയം പാസാക്കി തെറ്റാണെന്ന് പറയുമ്പോൾ അതിൽ അശാസ്ത്രീയതയുണ്ട് ആ പദ്ധതിയിൽ. വിനയപൂർവം അദ്ദേഹം പറഞ്ഞത്, ഇത്രയുമേ വേണ്ടു ഇന്ന് കാണുന്ന ഈ കോപ്പിരാട്ടികൾക്ക്. അതുകൊണ്ട് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് വോട്ടിങ്ങിലൂടെയുള്ളതല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന സമുചിതവും സമുജ്വലവുമായ ആത്മാവിൻ്റെ അനശ്വരതയെ നമുക്കായി വിവരിച്ചു തന്ന ശ്രീകൃഷ്ണൻ്റെ പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഇങ്ങനെ ഉപസംഹരിക്കാം.